സർവർ തകരാർ പരിഹരിക്കാൻ സാധിക്കാതായതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും മുടങ്ങി കഴിഞ്ഞ ദിവസം മുടങ്ങിയതിന് പിന്നാലെയാണ് ബുധനാഴ്ചയും വിതരണം മുടങ്ങിയത് അതിനിടെ റേഷൻ വിതരണം സുഗമമാക്കുന്നതിനായി സർക്കാർ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് സർവർ തകരാർ പരിഹരിക്കാൻ സാധിക്കാതായതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം ബുധനാഴ്ചയും മുടങ്ങി അതേസമയം കടകൾ അടച്ചിട്ടാൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് റേഷൻ കട ഉടമകൾക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകി ഡാറ്റ സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ റേഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങിയിരുന്നു സർവറിലെ തകരാർ പരിഹരിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ബുധനാഴ്ചയും തകരാർ പൂർണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇതോടെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം റേഷൻ കാർഡുകൾ ഉടമസ്ഥർ അടച്ചിട്ടിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതാണ് കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ഡാറ്റ സെന്റർ ഇവിടെയുണ്ടായ തകരാർ മൂലമാണ് റേഷൻ കാർഡുകളിലെ ഇ പോസ്റ്റ് മെഷീൻ കൃത്യമായി പ്രവർത്തിക്കാതായത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇ പോസ്റ്റ് സംവിധാനത്തിൽ പലപ്പോഴായി തകരാറുകൾ സംഭവിച്ചിരുന്നു അതേസമയം റേഷൻ വിതരണ സർവർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഏഴ് ജില്ലകളിൽ രാവിലെയും അടുത്ത ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമായി റേഷൻ വിതരണം ക്രമീകരിച്ചിട്ടുണ്ട് മലപ്പുറം തൃശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട വയനാട് ജില്ലകളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയും എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കോട്ടയം കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ ആറ് മുപ്പത് വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത